ഇന്ത്യയിലെ കോവിഡ് രണ്ടാം വരവ് വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ യാത്രാ വിലക്കുമായി വിവിധ രാജ്യങ്ങൾ യു എ ഇ ഒമാൻ സിംഗപ്പൂർ ബ്രിട്ടൻ എന്നിവരാണ് യാത്രാവിലക്ക് ഏർപ്പെടുത്തിയ പ്രധാനപ്പെട്ട രാജ്യങ്ങൾ ശനിയാഴ്ച മുതൽ പത്ത് ദിവസത്തേക്കാണ് യു എ ഇ വിലക്കേർപ്പെടുത്തിയിരിക്കുന്നത് എമിറേറ്റ്സും ഫ്ലൈ ദുബായും ഇക്കാര്യം ട്രാവൽ ഏജൻസികളെ അറിയിച്ചു ഏപ്രിൽ ഇരുപത്തിനാല് വൈകിട്ട് ആറ് മുതലാണ് ഒമാനിലെ വിലക്ക് പ്രാബല്യത്തിൽ വരുന്നത് ബുധനാഴ്ച ചേർന്ന സുപ്രീം കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം സ്വദേശി പൗരന്മാർ നയതന്ത്ര ഉദ്യോഗസ്ഥർ ആരോഗ്യ പ്രവർത്തകർ അവരുടെ കുടുംബങ്ങൾ എന്നിവർക്ക് യാത്രാവിലക്കിൽ ഇളവ് അനുവദിച്ചിട്ടുണ്ട് ഒമാൻ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ ഇന്ത്യയിൽ നിന്നുള്ളവരെ പ്രവേശിപ്പിക്കില്ല ഒമാനിൽ നിന്നും യു എയിൽ നിന്ന് അവധിക്ക് നാട്ടിലെത്തിയവർ ഇതോടെ പ്രതിസന്ധിയിലാവും കഴിഞ്ഞ തവണയേക്കാൾ കൂടുതൽ ദിവസങ്ങൾ യാത്രാവിലക്ക് നീളാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് കോവിഡിന്റെ രണ്ടാം വ്യാപനം അതിരൂക്ഷമായ സാഹചര്യത്തിൽ ഇന്ത്യയെ ബ്രിട്ടൻ റെഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ മാസം ഇരുപത്തിനാല് മുതൽ മുപ്പത് വരെ ഇന്ത്യയിൽ നിന്ന് യു കെയിലേക്കും തിരിച്ചുമുള്ള വിമാന സർവീസുകൾ വിലക്കുകയും ചെയ്തു സിംഗപ്പൂരും യാത്രാവിലക്ക് നിലവിൽ വന്നിട്ടുണ്ട് പൌരന്മാർ ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യരുതെന്നും സിംഗപ്പൂർ നിർദ്ദേശിച്ചതായിട്ടാണ് റിപ്പോർട്ട് അതേസമയം രാജ്യത്തെ പ്രതിദിന കോവിഡ് ബാധിതരുടെ എണ്ണം മൂന്ന് ദശാംശം മൂന്ന് ലക്ഷം കടന്നു തുടർച്ചയായ മൂന്നാം ദിവസവും മരണം രണ്ടായിരം കടക്കുമെന്നാണ് അനൌദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നത് രാജ്യത്തെ കോവിഡ് സാഹചര്യം വിലയിരുത്താൻ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഉന്നതതല യോഗങ്ങൾ ചേരുന്നുണ്ട് രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ കോവിഡ് സാഹചര്യം രൂക്ഷമാകുന്നു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിടെ മുന്നൂറ്റി ആറ് കോവിഡ് രോഗികൾ മരണത്തിന് കീഴടങ്ങി കോവിഡ് ആരംഭിച്ച ശേഷമുള്ള ഏറ്റവും ഉയർന്ന പ്രതിദിന മരണനിരക്കാണിത് ആരോഗ്യവകുപ്പ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഡൽഹിയിൽ വ്യാഴാഴ്ച ഇരുപത്തിയാറായിരത്തി ഒരുന്നൂറ്റി അറുപത്തിയൊൻപത് പേർക്കാണ് കോവിഡ് ബാധിച്ചത് മുപ്പത്തി ദശാംശം രണ്ടു ശതമാനമാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് പത്തൊൻപതിനായിരത്തി അറുനൂറ്റി ഒൻപത് പേർ രോഗമുക്തി നേടി നിലവിൽ തൊണ്ണൂറ്റൊന്നായിരത്തി അറുനൂറ്റി പതിനെട്ട് പേർ ചികിത്സയിലുണ്ട് സംസ്ഥാനത്ത് ഇതുവരെ ഒൻപത് ലക്ഷത്തി അൻപത്തിയാറായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയെട്ട് കേസുകളാണ് സ്ഥിരീകരിച്ചത് എട്ട് ലക്ഷത്തി അൻപത്തിയൊന്നായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയേഴ് പേർ രോഗമുക്തി നേടുകയും പതിമൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് പേർ മരിക്കുകയും ചെയ്തു അതിനിടയിൽ മഹാരാഷ്ട്രയിൽ കോവിഡ് കേസുകൾ കുതിച്ചുയരുന്നു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറുടെ അറുപത്തിയേഴായിരത്തി പതിമൂന്ന് പേർക്ക് കൂടി രോഗബാധ സ്ഥിരീകരിച്ചു ഇതോടെ ആകെ രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം തൊണ്ണൂറ്റിനായിരത്തി എണ്ണൂറ്റി നാൽപ്പതായി കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിന്റെ അറുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേർ കൂടി രോഗമുക്തി നേടിയപ്പോൾ അഞ്ഞൂറ്റി അറുപത്തിയെട്ട് കോവിഡ് മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി